സ്വപ്നത്തിലായിരിക്കും പിടിച്ചത്. അച്ഛനും ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിലേ അമ്മച്ചന് സല്യൂട്ട് ചെയ്യേണ്ടി വരും, അത്ര തന്നെ. മോനെ, ഇൻസ്പെക്ടർ ആകണമെങ്കിൽ മിനിമം ഒരു കള്ളനെങ്കിലും പിടിക്കാനുള്ള കഴിവ് വേണം. അത് നിന്റെ അച്ഛനുണ്ടോ? അമ്മേ, അച്ഛൻ ആ കഴിവൊക്കെ ഉണ്ട്. അച്ഛൻ കള്ളനെയൊക്കെ പിടിക്കും. എവിടെ, എനിക്ക് വിശ്വാസമില്ല. നിന്റെ അച്ഛനൊരു കോഴിയെ പിടിക്കാൻ അറിയാം. അതും പോട്ടെ, ഇവിടെ അടുത്തുള്ള പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് രണ്ട് മീനിനെങ്കിലും പിടിക്കാൻ നിന്റെ അച്ഛന് കഴിയോ? അപ്പോഴാണ് നിന്റെ അച്ഛൻ കള്ളന് പിടിക്കുന്നത്. അത്രയ്ക്കായോ? ഞാൻ കാണിച്ചു കൊടുക്കായി വിളിക്ക്. മോനെ മോനെ, പണിയേറ്റ്. എടി സുമി, എന്താ ചേട്ടാ? ഈ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. നീ ആ ചൂണ്ടയൊക്കെ ഇങ്ങെടുത്ത് ഞാനിവിടെ അടുത്തുള്ള പുഴയിൽ പോയിട്ട് കുറച്ച് മീൻ പിടിക്കട്ടെ. അമ്മേ, അമ്മ ഭയങ്കര തന്നെ. അമ്മയിടുന്ന എല്ലാ നമ്പറും കറക്റ്റ് സ്ഥലത്ത് ഏൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മീൻ തിന്ന് ചാകും. ഇതാ ചേട്ടാ ചൂണ്ട. ഇവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്ക. ദൈവമേ, അവളുടെ തൊണ്ടയില് മുള്ളു കുടുങ്ങി കുടുങ്ങി അവള് കംപ്ലീറ്റ് ഛർദിക്കണം. നല്ല മുള്ളുള്ള മീന് തന്നെ എനിക്ക് കിട്ടണേ. എടാ സുമേഷ്, നീ എവിടെ പോകുന്നു? എടാ സജേഷ്, ഞാനിവിടെ അടുത്തുള്ള പുഴയിൽ പോയി കുറച്ച് മീനൊക്കെ പിടിക്കട്ടെ. ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. എടാ ഞാൻ അവിടെ നിന്നാ വരുന്നത്. അവിടെയുള്ള മീൻ ഒന്നിനും കൊള്ളില്ലടാ, മുഴുവൻ മുള്ള. ഇതാ ഒരുപാട് എന്റെ കയ്യിലുണ്ട്. ഇതെന്നെ വീട്ടിൽ കൊണ്ടുകൊടുത്ത അവളോട് ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും. ഇതിൽ നിന്ന് കുറച്ച് നീ എടുത്തോ. ഓ അങ്ങനെയാണോ, എന്നാലേ കുറച്ച് ഞാൻ എടുക്കാം അല്ലേ? ഇതാ ഇതാ എടുത്തോ എടുത്തോ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നല്ല മുള്ള എല്ലാത്തിനും. ദൈവം കനിഞ്ഞു, ഞാൻ വിചാരിച്ചത് പോലെ തന്നെ നല്ല മുള്ളുള്ള മീന്. ഒന്നുമില്ല, ഞാൻ എന്തോ ആലോചിച്ച് പറഞ്ഞതാ. ഇത്ര മതി 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 മതിയടാ. എന്താ ശരിയടാ? ശരി ശരി, ഓള ഒടുക്കത്തെ മീൻ പൂതി ഞാൻ ഇന്നത്തോടെ നിർത്തിക്കൊടുക്കാം.